ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് മറ്റൊരു റമദാൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയും പിന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയുമാണ് കാണിക്കുന്നത്. അപ്പം ഇന്ന് എനിക്കൊന്ന് ഒരു ഷോപ്പ് വരെ പോകാനൊക്കെ ഉണ്ട്. അപ്പം നേരത്തെ തന്നെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് കാര്യമായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ പുട്ടും ചിക്കൻ സ്റ്റൂവും ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു സ്നാക്കും വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ടുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ചിക്കൻ സ്റ്റൂവിലേക്കും പിന്നെ തരിക്കഞ്ഞയിലേക്കും തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അപ്പോൾ വേഗം തന്നെ തേങ്ങാപ്പാൽ ആദ്യം എടുത്തു വെക്കുകയാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ ഇങ്ങനെ പെയ്യുന്നു, കറണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു പോക്കൊക്കെ ആണല്ലോ. അപ്പോൾ വേഗം തന്നെ അതൊക്കെ ചെയ്തു വെക്കുകയാണ്. പുട്ടുണ്ടാക്കുന്ന സമയത്ത് അടിയിലെ വെള്ളത്തിലിതാ ഈ ഒരു ഇല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് ഞങ്ങൾ നെയ്ച്ചോറില്ല എന്നൊക്കെയാണ് പറയൽ. ചിലർ രംബയില എന്നൊക്കെ പറയും. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലയാണ് ഇത്. ഇപ്പോൾ പുട്ടിൻ്റെ വെള്ളം തിളക്കുമ്പോത്തിന് ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാം. ഇബ കോസ്മെറ്റിക്സിൽ നിന്ന് ഇബ മസ്റ്റ് ഹാവ് മേക്കപ്പ് സെറ്റും അതുപോലെ തന്നെ ഇബ പ്യുവർ പെർഫ്യൂംസും സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് സെൻഡ് ചെയ്തിട്ട് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുള്ള വീഡിയോ ആദ്യം കാണാം. അതിനുശേഷം ഷേസ നിങ്ങൾക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഈദ് മേക്കപ്പ് ലുക്ക് ഒക്കെ കാണിച്ചു തരും. ഞാൻ ഇതിലൊട്ടും എക്സ്പേർട്ട് അല്ല കേട്ടോ. ഷേസ പിന്നെ ഇടയ്ക്കൊക്കെ ചെയ്യുന്നതാണ്, അതുകൊണ്ട് അവൾക്ക് കുറച്ചൊക്കെ ചെയ്യാനൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവള് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരും. അതിനു മുന്നേ നമുക്ക് ഇതിൽ എന്തെല്ലാം ഉള്ളത് എന്നുള്ളത് ഒന്ന് അൺബോക്സിങ് വീഡിയോ കണ്ടിട്ട് തരാം. ഇതാണ് ഈബ കോസ്മെറ്റിക്സിൽ നിന്നും വന്നിട്ടുള്ള ബോക്സ്, ഗിഫ്റ്റ് ബോക്സ്. ഇത് നമുക്ക് തുറന്നു നോക്കാം. ഈബ കോസ്മെറ്റിക്സ് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഹലാൽ സർട്ടിഫൈഡ് കോസ്മെറ്റിക് ബ്രാൻഡാണ്. നമുക്ക് ഈദിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗിഫ്റ്റ് സെറ്റും കൂടെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഓരോ പെർഫ്യൂംസിനും ഓരോ പേരുണ്ട് കേട്ടോ. ഇപ്പം ഇത് റെയിൻ ഡ്രോപ്സ്, നെക്സ്റ്റ് സ്വീറ്റ് പാഷൻ, ദെൻ ഫ്ലോറൽ ഫാൻറ്റസി, പിന്നെ ലാസ്റ്റ് വൺ ഷോ സ്റ്റോപ്പർ. ഇതൊക്കെയാണ്. അപ്പം അതിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് സ്വീറ്റ് പാഷനാണ് കേട്ടോ. നെക്സ്റ്റ് ഈബ കോസ്മെറ്റിക്സിൻ്റെ മസ്റ്റ് ഹാവ് മേക്കപ്പ് സെറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ഇത് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. നല്ലൊരു ഷെയ്ഡ് കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണിത്. നെക്സ്റ്റ് കോൾ കാജൽ. കാജൽ പിന്നെ ഞാനും യൂസ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. നെക്സ്റ്റ് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ്. അപ്പം അത് നല്ലൊരു ഷെയ്ഡ്. ഈ ഷെയ്ഡിൻ്റെ പേര് ഷീർ പീച്ച് എന്നാണ്. നെക്സ്റ്റ് ഈബയുടെ കോമ്പാക്റ്റ് ആണ്. അപ്പം ഇതാ നെക്സ്റ്റ് കൺസീലർ ആണ്. ഇത് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം ആ ഒരു ഡാർക്ക് സർക്കിൾസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ അത് നമുക്ക് പിമ്പിൾസ് ഒക്കെ കവർ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാനൊന്നും അറിയില്ല. പിന്നെ ഇതാ ഇത് ഈബയുടെ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗിഫ്റ്റ് സെറ്റിലുള്ളത്. ഇപ്പൊ ഷേസന്റെ മേക്കപ്പ് ലുക്ക് കണ്ടല്ലോ, ഈദ് ലുക്ക്.
അപ്പം നിങ്ങൾക്ക് ഇത് വെബ്സൈറ്റിൽ അവരുടെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. അപ്പൊ അവരുടെ വെബ്സൈറ്റിൽ ഓൾറെഡി 25-30% ഡിസ്കൗണ്ടിലാണ് ഈ ഒരു ബോക്സസ് ഒക്കെ അവൈലബിൾ ആവുന്നത്. പിന്നെ നമ്മളുടെ വ്യൂവേഴ്സിന് നമ്മളുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ 15% കൂടെ ഡിസ്കൗണ്ട് ലഭിക്കും. അപ്പൊ ഞാൻ കൂപ്പൺ കോഡ് ഇത് അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക, 15% എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടെ കിട്ടുമല്ലോ. അവരുടെ ഈ ഒരു പെർഫ്യൂംസ്, ഞാൻ ഭയങ്കര പെർഫ്യൂമിന്റെ ആളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ പെർഫ്യൂംസ് ഞാൻ ഷേസൊക്കെ കൊടുക്കൂല, ഇത് ഞാൻ തന്നെ എടുക്കും. ഇതില് ഓരോന്നും ഓരോ സ്മെല്ലാണ്. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്വീറ്റ് പാഷൻ എന്ന് പറയുന്നതാണ്. എന്നാലും ഞാൻ ബാക്കിയുള്ളതും ഷേസൊക്കെ കൊടുക്കൂല. അപ്പം നല്ല ഒരു മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ് എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളത്. ഇത് അങ്ങനെയുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ. ഞങ്ങളിപ്പോ ഏതായാലും പുറത്തു പോവാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. പിന്നെ അതിന് പെർഫ്യൂമൊക്കെ തേച്ചിട്ട് പോയാൽ മതിയല്ലോ. അപ്പൊ ഇനി നമുക്കിനി ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. ബാക്കി വീഡിയോയും കൂടെ കണ്ടിട്ട്. അപ്പൊ നമ്മളുടെ പുട്ടിന്റെ വെള്ളമൊക്കെ അവിടെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. പുട്ടുപൊടി ഉതിർത്തിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റൂവിലേക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പില, പിന്നെ പച്ചമുളക്, പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പട്ടയുടെ പീസും ആണ് ആവശ്യമുള്ളത്. അപ്പം കറി ഉണ്ടാക്കി തുടങ്ങാം. കുക്കറ് ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ് മൊത്തമായിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ഇതാ ഒരു പട്ടയുടെ പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹസ്കർക്ക് ഇവിടെ ഷേസക്ക് ബീൻസ് കട്ട് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഷേസ് ഇതുവരെ ബീൻസ് കട്ട് ചെയ്തിട്ടില്ല, അപ്പൊ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പൊട്ടാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കുക. ഈ ഒരു റെഡ് പോട്ട് കാണുമ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇതാ തരിക്കഞ്ഞി റെഡിയായി. ഇനി നമുക്ക് ടർക്കിഷ് പൈഡിന് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കണം. ടർക്കിഷ് പൈഡാണ് നമ്മൾ സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് 4 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അപ്പം അത് കുഴയ്ക്കാൻ ആവശ്യമുള്ള ഇളം ചൂട് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാവിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ഒരു ഇളം ചൂട് പാല് വെച്ചിട്ടൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ പിസ്സ ഉണ്ടാക്കുന്ന ആ ഒരു ഡോ തന്നെയാണ് കേട്ടോ, സെയിം ഡോ തന്നെയാണ്. അപ്പം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും സ്പ്രെഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുകയാണ്. 1 മണിക്കൂറിന് ശേഷമാണ് നമുക്ക് ഇത് എടുക്കേണ്ടത്. ഇനി വന്നതിന് ശേഷം, മഞ്ചേരി പോയി വന്നതിന് ശേഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്കിതാ നമ്മളുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കറിക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് അധികം തിളയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കറി റെഡിയായി. അപ്പോൾ നോമ്പ് തുറക്കാൻ ആവശ്യമുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ മഞ്ചേരി പോണത്. മഞ്ചേരിയിലുള്ള B.you എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് കണ്ടു പോണത്. അപ്പൊ അവിടെ പുതിയതായിട്ട് ഓപ്പൺ ആക്കിയതാണ്. അപ്പൊ ഇതിനു മുന്നേ അവർക്ക് മലപ്പുറത്ത് കോണോം പാറ റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിന്റെ നേരെ മുകളിലായിട്ട് അവർക്ക് വേറെ ഷോപ്പ് ഉണ്ട്, B.you തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് മുന്നേ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും, ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടൊക്കെ എനിക്കും ഷെയ്ക്കും ഒക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മഞ്ചേരിയിൽ പുതിയ ഷോറൂം തുറന്ന സമയത്ത് നമ്മൾ ഇനോഗ്രേഷൻ്റെ സമയത്തൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഒന്ന് പോയിട്ട് നോക്കാം വിചാരിച്ചു. നമുക്ക് ഈദിനൊക്കെ ഏതായാലും ഡ്രസ്സൊക്കെ ആവശ്യമുണ്ടല്ലോ, അപ്പോൾ പോയിട്ട് അവിടുത്തെ കളക്ഷൻസൊക്കെ നമുക്ക് നോക്കാം. കോണോമ്പാറയിലുള്ള ഷോപ്പ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ അതിൽ പറഞ്ഞ സമയത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു, അപ്പോൾ ഇനി ഇല്ലയെന്ന് വിചാരിക്കേണ്ട, അതും അവിടെ തന്നെ ഉണ്ട്. അപ്പൊ മഞ്ചേരിയിലുള്ള ഷോറൂം മഞ്ചേരി കച്ചേരിപ്പടിയിൽ പാണ്ടിക്കാട് ബൈപ്പാസിൽ ഫ്രൂട്ട് ബേയുടെ തൊട്ട് മുകളിലായിട്ടാണ് B.you ഷോപ്പ് വരുന്നത്. ഈ ഷോപ്പ് മലപ്പുറത്തേനേക്കാളും കുറച്ചും കൂടെ വലിയൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവിധ കളക്ഷൻസും ഉണ്ട്, വെസ്റ്റേൺ വെയേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ചുരിദാറും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ കളക്ഷൻസൊക്കെ കുറച്ചൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ എടുത്തു നോക്കുന്നത് ഗൗൺ വിത്ത് ദുപ്പട്ടയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നെറ്റിൻ്റെ ഒരു ഷോളൊക്കെ വന്നിട്ട്. പിന്നെ ഇതാ ഇവിടെ ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെറൈറ്റി ടോപ്സൊക്കെ ഉണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ഇതാ ഹിജാബ് കളക്ഷൻസ് ഉണ്ട്. പിന്നെ സൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ മാറ്റേണിറ്റി വെയറും ഉണ്ട്. പിന്നെ ജീൻസ്, ജഗ്ഗീൻസ്, ലെഗിൻസ് ആ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഇതാ ഡിഫറെന്റ് ഷെയ്ഡ്സിൽ വരുന്ന ജീൻസ് ജാക്കറ്റും കൂടെ ഉണ്ട്. ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടില്ല, നെറ്റിന്റെ ഷോളും ഗൗണും വരുന്നത്. അപ്പം നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ക്ലോത്തുമാണ്. ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിൻ്റെ ഷോളിൻ്റെ ബോർഡറായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ ഷോൾസ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കിയതാണ്. ഇനി നമുക്ക് വേറൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ട്രയലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതൊന്നല്ലല്ലോ എടുക്കുക, ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ വേറെ ഡ്രസ്സായിരിക്കും എടുക്കുക. അപ്പൊ എന്തായാലും ഇവിടുത്തെ വേറെ കളക്ഷൻസും കൂടെ ഒന്ന് നോക്കുകയാണ്. പിന്നെ എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിട്ടോ, പഞ്ചാബി കളക്ഷനിൽ വരുന്നതാണ്. അപ്പം ഇത് സ്ലീവ്ലെസ് ആണ്, ചെറിയൊരു സ്ലീവ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷറാറ പാൻറ്റും പിന്നെ ഈ ഒരു ഷോള് കണ്ടോ, നല്ല രസം. അപ്പോൾ നമുക്ക് എനിക്കൊന്നും ഇടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ വെറുതെ നിങ്ങൾക്ക് കാണിച്ചതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി നോക്കി നോക്ക്. പിന്നെ ഇതാ ഈ ഒരു പ്രിൻ്റിലുള്ള കോട്ടൺ ഡ്രസ്സ്, ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ, അത് വേറെ കാര്യവും. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട, ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കിയിട്ട് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലി ഞാനിതാ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഷേസി ഒരു ടോപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അവൾക്ക് പിന്നെ പാൻസ് ഒന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ വേഗത്തിൽ പിന്നെ തിരിച്ചു പോന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ടർക്കിഷ് പൈഡ്
വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ. പക്ഷേ അതിനുള്ള സമയമൊന്നും ഇല്ല. അപ്പം ഞങ്ങൾ പോണ വഴിയിൽ എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചിട്ട് പോവാൻ വിചാരിച്ചു. ഞങ്ങള് ഇവിടെ ആനക്കയത്ത് എത്തിയിട്ട് അപ്പോൾ ഇനി 10-15 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പൊ നമ്മള് സ്നാക്സ് ചെന്നിട്ടുണ്ടാക്കലൊന്നും നടക്കൂല. അപ്പം ഇന്ന് നമ്മള് എണ്ണക്കടികൾ തന്നെ അവസാനം വാങ്ങിച്ചിട്ട് അവിടെ ഈ ഇലയില് നമ്മള് ഇലയുടെ അങ്ങനത്തെ കൊഴുക്കട്ട അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ വാങ്ങിക്കാൻ വെച്ച് കയറിയതാണ്. പക്ഷെ സമയം നേരം ഒഴിക്കുകയും ചെയ്തില്ല. അപ്പം അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല. അപ്പൊ പഴംപൊരി മുട്ടബജിയും വാങ്ങിച്ചു. പക്ഷെ പിന്നെ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പുട്ടല്ലേ, അപ്പം എന്തെങ്കിലും ഒന്ന് സ്നാക്സ് എന്തെങ്കിലും ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ വീട്ടിൽ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. എല്ലാം റെഡിയാക്കി പോകുന്നതുകൊണ്ട് കഴിച്ചില്ലായി. നമ്മൾ വേഗത്തിൽ പോയി പോരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ്. നമ്മൾ അവിടെ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞപ്പം നേരം വഴിയിൽ പോയി. പിന്നെ വീട്ടിലെത്തണമോ കാര്യങ്ങളൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാതെ വേഗത്തിൽ തന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടിരുന്നു. നോമ്പ് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത്താഴത്തിനുള്ള കാര്യങ്ങളും ഒക്കെ റെഡിയാക്കിയെടുത്തു. പിന്നെ അതിനൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല കേട്ടോ. മോരുകറിയും മീന് പൊരിച്ചതും പിന്നെ പയറ് ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ടർക്കിഷ് പൈഡിന് വേണ്ടിയിട്ടുള്ള മാവ് പിന്നെ നെക്സ്റ്റ് ഡേ നോമ്പ് തുറക്കാനാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചൊന്ന് സോഫ്റ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു മാവ് 4 പൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പിസ്സ ടൈപ്പ് തന്നെയാണ്, പിസ്സയെ പോലെ തന്നെയാണ്. ഇതിൻ്റെ ഷേപ്പിൽ മാത്രമാണ് കുറച്ച് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കം പിന്നെ സോസേജ് പിന്നെ കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. പിന്നെ മൊസറല്ല ചീസും ഇത്രയാണ് ആവശ്യമുള്ളത്. പിന്നെ എന്തെങ്കിലും സോസ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഇത് പരത്തുന്നത്, ഇതാ ഈ ഒരു സ്റ്റൈലിലാണ് ഇത് പരത്തുക. നല്ല നീളത്തിൽ പരത്തിയിട്ട് പിന്നെ അതൊരു ബോട്ട് ഷേപ്പ് ആക്കിയിട്ട് ആണ് നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഇതിൻ്റെ രണ്ട് എഡ്ജിലായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈഡിലായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. നമ്മൾ പൂവട റെഡിയാക്കുമ്പോഴൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാലും മതി. പിന്നെ ഇതവിടെ ഹോട്ട് സ്വീറ്റ് സോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കെച്ചപ്പ് ആണെങ്കിൽ കെച്ചപ്പ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ പിസ്സ സോസ് ആണെങ്കിൽ അത് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇഷ്ടമുള്ള ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഹോട്ട് സോസ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇത് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഒവനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒവൻ്റെ ട്രേയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന കേട്ടോ നല്ലത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് അത് മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇതിപ്പോൾ ഞാൻ പാനിലാണ് ചെയ്യുന്നത്, സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനത് ആ ഒരു പാനിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ. പിന്നെ രണ്ടാമത് ചെയ്തപ്പോൾ ഞാൻ ഇത് ട്രേയിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത്, ഒവൻ്റെ ട്രേയിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത്. ഇങ്ങനെ ആദ്യം പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ട്രേയിൽ മാറ്റിയിട്ട് പിന്നെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ സോസേജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സോസേജിന് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കൻ ഷ്രെഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് ഷ്രെഡ് ചെയ്തതോ അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ വേവിച്ചതോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ ചീസ് മാത്രമാണെങ്കിൽ അങ്ങനെ ചീസ് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ എഗ്ഗ് വെച്ചിട്ട് ചെയ്യുക. അങ്ങനെ എന്ത് ഫില്ലിങ്സും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഒന്ന് ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി ആ ഒരു ചീസ് മെൽറ്റ് ആവുന്നത് വരെ. പിന്നെ ഇതാ ഇതൊന്ന് നമ്മൾ ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മളിങ്ങനെ മുട്ട വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ബട്ടർ ആയാലും മതി. പിന്നെ ഇങ്ങനെ സോസേജ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സോസേജും ക്യാപ്സിക്കും ചീസും ഒക്കെ ഇട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ ഞാൻ ലാസ്റ്റ് ആയിട്ടാണ് ഹോട്ട് സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ആക്ച്വലി മല്ലിയിലല്ല കേട്ടോ വേണ്ടത്, പാർസലി ലീവ്സ് ആണ് വേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് വാങ്ങിക്കാൻ മറന്നും പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മല്ലിയില എടുത്തിട്ട് ഇങ്ങനെ ഇടാമെന്ന്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്.
അപ്പൊ അങ്ങനെ രണ്ട് പൈഡ് ഈ ഒരു ട്രെയില് സെറ്റ് ചെയ്തിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് നാല് പൈഡാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉണ്ടായിരുന്നത്, ആ ഒരു മാവ് വെച്ചിട്ട്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തു. ഇനി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണിക്കുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.